ഹായ് ഫ്രണ്ട്സ്, യാസികാലയ്ക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റാണ് കാണിക്കുന്നത്. ഇത് ചെണ്ടുമല്ലി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡായിട്ടുള്ള കളറാണ്. മെറൂൺ കളറും മഞ്ഞ കളറൊക്കെ ആയിട്ടാണ് ചെറുതിലെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ചെണ്ടുമല്ലിക്ക് നല്ല വെയിലാണ് ആവശ്യം. ഇവിടെ ചെണ്ടുമല്ലി എന്ന് അതിന് പറയുക, ബന്ദിപ്പൂ എന്നൊക്കെ അതിന് ചിലർ പറയുന്നുണ്ട്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ. ചെണ്ടുമല്ലി ഇതിൽ വിത്തിട്ടിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ കമ്പ് വെച്ചാലും വേഗം പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് ലെമൺ വെയിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. അങ്ങനെ വള്ളിയിട്ട് പോയിട്ട് അതിൽ നിറയെ ഫ്ലവർ വരും. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നല്ല മണമുണ്ട് ഇതിന്. നല്ല ഒരു പിച്ചിപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഒരു പ്രത്യേക ഒരു മണമാണ്. മുല്ലപ്പൂവിൻ്റെ എല്ലാം വേറൊരു ടൈപ്പ് നല്ല മണം വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് വളരെ ചെറുതാണ്, അതിൽ തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഒരുപാട് വള്ളിയായിട്ട് പോയിട്ടൊന്നുമില്ല, വെട്ടിയിട്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു കൊമ്പിൽ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിലൊരു കായ വരും. ലെമൺ ഈ ചെറിയ തക്കാളി പോലത്തെ ഒരു കായ വരും. അത് നമുക്ക് ജ്യൂസിനോ എന്താണ് ഈ തക്കാളിക്ക് പകരമൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ലെമൺ വെയിൻ്റെ. ഇതാണ് ചെറിയൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നല്ല മണമുണ്ട് ലെമൺ വെയിൻ. ഇതൊക്കെ നട്ടു കൊടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ ചാണകപ്പൊടി മണ്ണ് മണലിന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല വെയിലത്താണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല വെയിലുള്ള ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഒരു തണ്ടത് അങ്ങനെ വന്നിട്ട് അതിലൊക്കെ ചെറിയ ചെറിയ മൊട്ട് വന്നു. കുറച്ച് ദിവസം പിടിച്ച് അത് മൊട്ട് വിരിഞ്ഞ് വരാൻ, കുറച്ച് പെട്ടെന്ന് വിരിഞ്ഞ് വന്നിട്ടില്ല, കുറച്ച് ദിവസം അങ്ങനെ മൊട്ട് വന്നിട്ട് പതുക്കെ പതുക്കെയാണ് അങ്ങനെ വിരിഞ്ഞു തുടങ്ങിയത്. ഈ പൂവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കായ ആയിട്ട് വരും. നമുക്കിതിന് കമ്പോസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും വളമായിട്ട്. ഇത് ഗോൾഡൻ റോഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഒരു ഡേയ്സി ചെടി പോലെയൊക്കെ ഇങ്ങനെ വരും. എന്നിട്ട് അതിൽ അങ്ങനെ നിറയെ ഫ്ലവർ വരുന്നൊരു പ്ലാന്റാണിത്. നല്ല മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക. ഇത് പൂക്കൾ വിരിഞ്ഞിട്ടില്ല, അതിലിപ്പോൾ മൊട്ടായിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ താഴത്ത് അതിൻ്റെ ചെടികൾ ഇങ്ങനെ വരികയാണ് വരും. അടിയിൽ നിന്നായിട്ട് പൊട്ടിക്കലർത്ത് വരികയാണ് ചെയ്യുക. അല്ലാണ്ട് വിത്തുന്ന എല്ലാത്തിനും ഉണ്ടാവുക. അടിയിൽ നിന്ന് തന്നെ തൈകളുണ്ടാവും. ഡേയ്സി ചെടി പോലെയാണിത്. നല്ല വെയിലത്താണിത് വെച്ചിട്ടുള്ളത്. നല്ല വെയിലത്ത് നല്ല ഫ്ലവർ വന്നു. ഇതൊരു വിങ്കർ പ്ലാന്റാണ്. നല്ലൊരു ഓറഞ്ച് പീച്ച് കളറൊക്കെ ആയിട്ടുള്ളതാണ്. വിങ്കർ പ്ലാന്റ്സിനൊക്കെ നല്ല വെയിൽ വേണം, നന്നായിട്ട് ഫ്ലവർ കിട്ടും. പിന്നെ ഇത് നമുക്ക് വിങ്കർ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ചെറുതിൽ തന്നെ ഇതിൻ്റെ തലപ്പിങ്ങനെ ഉള്ളി കൊടുത്ത് കഴിയുകയാണ് വെച്ചാൽ ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് നിറയെ ഫ്ലവർ കിട്ടും. ഇതിപ്പോൾ വളരെ ചെറിയ ചെടിയാണ്. ഇത് വലിയ ചെടിയായിരുന്നു, പെട്ടെന്ന് അത് നശിച്ചു. ഇങ്ങനെ കേട് വന്നു പോയി. പിന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടായതാണ് ഈ ഫ്ലവർ. ഇതൊരു പ്ലാന്റ് എന്താ, ഇതൊരു സാധാരണ പ്ലാന്റ് തന്നെയാണ്. ഇങ്ങനെ തീപ്പെട്ടിക്കോല് പോലെ ഇങ്ങനെ ഉണ്ടാവും ഫ്ലവർ. ഫയർ സ്പേക്ക് എന്നൊക്കെ അതിൻ്റെ പേര്. നല്ല ഭംഗിയാണ്. ചുവപ്പ് കളറിൽ ഇങ്ങനെ നിറയെ ഉണ്ടാവും. ഇത് നാടൻ റോസാണ്. നിറയെ ഫ്ലവർ പിടിക്കുന്ന റോസാണിത്. ഒരു കൊലയിൽ ഒരുപാട് ഇങ്ങനെ വരും. റോസിന് നമുക്ക് എന്താ പറയുക, എല്ലാ ഉള്ളിത്തോലിൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ തോലൊക്കെ ഇട്ടിട്ടുള്ളൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക, നന്നായി ഫ്ലവർ കിട്ടും. പിന്നെ ബോഗമില്ലയ്ക്ക് നല്ല വെയിലാണ് ആവശ്യം. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടും. ഇതൊക്കെ ചാണകപ്പൊടി അങ്ങനെയൊക്കെ ചാണകപ്പൊടിയും മണ്ണും മണലൊക്കെ കൂട്ടി നട്ടു കൊടുത്തിരിക്കുന്നത്. ഇതധികം ആയിട്ടില്ല ഈ പ്ലാന്റ് വെച്ചിട്ട്. 5-6 മാസമായിട്ടുള്ള അവർക്ക് നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഈ ബോഗവില്ലയ്ക്ക് ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞ വെയിൽ തന്നെയാണ്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ DAP ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതിന് രാസവളമൊക്കെ ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഇതിനൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ചെറിയൊരു 8-6 ഇഞ്ചിൻ്റെ പോട്ടിലാണ് നിൽക്കുന്നത്. ഒട്ടും വലിപ്പില്ലാത്ത സാധാരണ പോട്ടിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. വളമൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതെൻ്റെ വേറെ പിങ്ക് കളറിലുള്ളതാണ്. ഇതിന് നമുക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് ചൂടാണ് ആവശ്യം. അപ്പം നമുക്ക് ഇതിന് എല്ലുപൊടി കിട്ടും, നന്നായി നല്ല ഫ്ലവർ കിട്ടും. ഒരുപാട് ചുറ്റിലും ഫ്ലവർ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി. പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നന്നായി പൂക്കൾ കിട്ടുക. പ്രൂണിങ് ചെയ്യാൻ പറഞ്ഞ് വെട്ടിക്കൊടുക്കുകയാണ്. ഇതൊരു വയലറ്റ് തെച്ചി എന്ന് പറയുന്നതാണ്. അത് ഇതുപോലെ തന്നെയാണ്. ഈ വെയിൽ സമയത്ത് നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇതിൽ. ഒരുപാട് ഫ്ലവർ ഇതിൽ വരുന്നുണ്ട്.
നല്ല വെയിലത്താണ് ഇതൊക്കെ നിൽക്കുന്നത്. പിന്നെ വെയിലത്ത് നിൽക്കുന്നത് ഇത് ചെമ്പരത്തിയൊക്കെ, ചെമ്പരത്തിക്ക് നല്ല വെയിൽ ആവശ്യമാണ്. ഇതേപോലത്തെ പോട്ട് മിക്സിലും വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്, ചെറിയ ടൈപ്പ് ചെമ്പരത്തിയാണ്, ഒരുപാട് വലിപ്പമില്ലാത്ത കട്ട ചെമ്പരത്തിയാണിത്. ഇനിയുള്ളത് ലാൻഡാനയാണ്. ഇത് അരിപ്പൂച്ചെടി എന്നൊക്കെ പറയും. നല്ല ഭംഗിയുള്ള മജന്ത ഫ്ലവർ ആയിട്ടുള്ളതാണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ലാൻഡ ഈ കൊങ്ങിണി ചെടിയിലൊക്കെ. കൊങ്ങിണി ചെടി വേലിപ്പരുത്തി എന്നൊക്കെ അതിന് പേരുണ്ട്. ലാൻഡാന എന്നാണ് അതിന് ഇതിന് ശരിക്കുള്ള പേര്, ഇംഗ്ലീഷിലൊക്കെ പറയണത്. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ അരിപ്പൂച്ചെടി എന്നൊക്കെയാണ് ഇതിന് പറയുക. ഇതൊരു യെല്ലോ കനകാമരം എന്നൊക്കെ പറയണ പോലത്തെ ഒരു പ്ലാന്റ് ആണ്. ഇതിന് എപ്പോഴും ഫ്ലവർ ഉണ്ട്. ഇപ്പോൾ ഇതിന് എപ്പോഴും ഫ്ലവർ ഉണ്ട്. നന്നായിട്ട് വെട്ടിക്കൊടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അതിലൊക്കെ ശിഖരങ്ങൾ പറഞ്ഞിട്ട് അതിലൊക്കെ മുട്ടിട്ടിട്ട് നല്ല ഫ്ലവർ കിട്ടും. നല്ല മഞ്ഞ പൂക്കളായിട്ട് വരും. ഇത് ശംഖുപുഷ്പമാണ്, ഡബിളായിട്ടുള്ളതാണ്. ഇത് ഒറ്റതളല്ല, ഡബിൾ പെറ്റലായിട്ടുള്ള ശംഖുപുഷ്പമാണ്. ഇതിന് വിരിഞ്ഞപ്പോൾ ഇതിന് ഇതൊരു വീഡിയോ എടുത്തതാണ്. ഇതിന് നല്ല വെയിലാണ് ആവശ്യം. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടും. ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് അടുത്ത് മേടിച്ചതാണ്. അത് അതുകൊണ്ട് ഒരുപാട് ഫ്ലവർ ഒന്നും വന്നിട്ടില്ല. ഒന്നോ രണ്ടോ മൂന്നോ ഫ്ലവറായിട്ട് വരുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.